Synfig Studio software namakkunnu parichayapadam applicationil graphicsil Synfig Studio application graphics Synfig Studio enna roopathil Synfig Studio software thurakkam ivil idathu bhagathayi kaanuna tool jalagam oro tool nu mugalil mouse pointer ethikkunna samayathu ee tool endinu vendiyaanannu krithyamayi avade kaanunu. Transform tool. Onamate tool transform tool aanu. Ore objectgalum select cheythu neeki vekkan namukku transform tool upayogikkam. Adu pole rectangle tool. Chaturagrithiyulla object undakkuvan vendi. Adu pole circle tool. Vruthagrithiyulla objectgal nirmikkan. Fill tool. Nirangal nirakkuvanayi upayogikkam. Adu pole gradient tool. രണ്ടാമതിലധികമോ നിറങ്ങൾ വർണ്ണങ്ങൾ ലയിപ്പിക്കാൻ വേണ്ടി, അതുപോലെ സ്റ്റാർ ടൂൾ നക്ഷത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള ടൂളുകളെല്ലാം ഇവിടെ ഇടതുഭാഗത്ത് ടൂൾ ബോക്സിലുണ്ട്. താഴെ പാരാമീറ്റേഴ്സ്, അതുപോലെ കീ ഫ്രെയിംസ് എന്നിവയുടെ പാനലുണ്ട്. അതുപോലെ ടൈം ട്രാക്ക്, ലെയേഴ്സ് എന്നിവയും നമുക്കിവിടെ കാണാം. സാധാരണയായി ഒരു സിൻഫിക് സ്റ്റുഡിയോ തുറന്നു വരുമ്പോൾ ഫ്രെയിംസ് പെർ സെക്കൻഡ് 24ഉം ആകെ 120 ഫ്രെയിമുകളും ആണ് ഈ ഫ്രെയിംസ് പെർ സെക്കൻഡ് ജാലകത്തിൽ ഉണ്ടാവുക. ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി ക്യാൻവാസിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ക്യാൻവാസിൽ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ പോയാൽ ടൈം എന്ന ഈ ഭാഗത്ത് ഫ്രെയിംസ് പെർ സെക്കൻഡ് 24 എന്നും സ്റ്റാർട്ടിംഗ് ഫ്രെയിം 0, ഫ്രെയിം എൻഡ് ഫ്രെയിം 120, അപ്പോൾ 5 സെക്കൻഡ് സമയത്തേക്കുള്ള ഒരു ആനിമേഷന് വേണ്ടിയുള്ള ഒരു ജാലകമാണ് സാധാരണയായി സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ തുറന്നു വരുന്ന സമയത്ത് ഉണ്ടാവുക. നമുക്ക് ഒന്നാമത്തെ ആനിമേഷൻ ഒന്ന് പ്രവർത്തിപ്പിച്ചു നോക്കാം. ഇതിനുവേണ്ടി പശ്ചാത്തലത്തിൽ നമുക്ക് രാത്രി സമയമാണ് ആവശ്യം. റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ബാക്കിലുള്ള ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇവിടെ നീല നിറമാണ് വന്നിട്ടുള്ളത്. നമുക്ക് ആകാശത്തിന് രാത്രി കറുത്ത ഒരു നിറം കിട്ടുന്നതിന് വേണ്ടി സ്വാപ്പ് ഫിൽ ആൻഡ് ഔട്ട്ലൈൻ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഈ ഭാഗത്തെ കളർ മാറ്റുകയും ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്യുകയും ചെയ്യാം. ഈ സമയത്ത് നമുക്ക് കറുത്ത നിറത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ലഭിച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഇവിടെ ലെയേഴ്സ് ടൂളിൽ ഒരു ലെയർ, റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഒരു ലെയർ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ നക്ഷത്രങ്ങളാണ് കൊണ്ടുവരേണ്ടത്. ചെറുതും വലുതുമായ കുറച്ച് നക്ഷത്രങ്ങൾ നമുക്കിതിലേക്ക് ചേർക്കാം. നക്ഷത്രങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടി ഇതിൽ തന്നെ സ്റ്റാർ ടൂൾ ഉണ്ട്. സ്റ്റാർ ടൂൾ ഉപയോഗിക്കാം. നക്ഷത്രങ്ങൾക്ക് വെള്ള നിറമാണ് വേണ്ടത്. ഈ സ്വാപ്പ് ഫിൽ ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ ഫിൽ കളറിൽ ക്ലിക്ക് ചെയ്ത് ഇത് വൈറ്റ് കളറാക്കാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറ്റ് കളർ ഉപയോഗിച്ച് സ്റ്റാർ ഇവിടെ ഒന്നോ രണ്ടോ ചെറുതും വലുതുമായ കുറച്ച് നക്ഷത്രങ്ങൾ വരക്കാം. ഇനി ഈ നക്ഷത്രങ്ങൾ വരച്ചു. ഒന്നാമത്തെ സീനിന് വേണ്ട ചിത്രങ്ങളും കഥാപാത്രങ്ങളും ആയിക്കഴിഞ്ഞു. ഇനി ഇവ സേവ് ചെയ്യണം. നമുക്ക് ഈ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ സ്ഥാനവും വലുപ്പവും വ്യത്യാസപ്പെടുത്താം. വലുപ്പവും അതിൻ്റെ ആകൃതിയിലുമെല്ലാം മധ്യഭാഗത്തായി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ നക്ഷത്രങ്ങളെ ഒരു പ്രത്യേക ഭാഗങ്ങളിലേക്ക് നമുക്ക് നീക്കാൻ കഴിയും. ഇനി ഈ പ്രവർത്തനം എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് നോക്കാം. സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക.
സേവ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊരു പ്രൊജക്റ്റ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ സ്കൂൾ സ്റ്റുഡൻസ് വർക്ക് 10-ൽ പുതിയ ഒരു ഫോൾഡർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാം. ക്രിയേറ്റ് ഫോൾഡർ, ആനിമേഷൻ, ആനിമേഷൻ എന്ന ഫോൾഡറിനകത്ത് നമുക്കിതൊരു പ്രൊജക്റ്റ് ഫയലായി സേവ് ചെയ്യാം. ഈ ഫയലിന് പേര് നൽകാം. ഫസ്റ്റ് സീൻ സീൻ വൺ എന്ന് നൽകിക്കൊണ്ട് ഞാനിത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 10 എന്നതിൽ നിന്ന് ആനിമേഷൻ എന്ന ഫോൾഡറിനകത്ത് S1.SIFZ സിൻഫിക് സ്റ്റുഡിയോയുടെ പ്രൊജക്റ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ് SIFZ. ഇത്തരത്തിൽ ഒരു രാത്രിയുടെ പശ്ചാത്തലത്തിൽ കുറച്ച് നക്ഷത്രങ്ങൾ വരച്ച് സിൻഫിക് സ്റ്റുഡിയോയിൽ നിങ്ങളും സേവ് ചെയ്യുക.